ഹൈക്കോർട്ട് 2022 ഈ പരീക്ഷ ഇതിനു മുന്നേ നടത്തുമ്പോൾ 50% മിനിമം 50% ഡിഗ്രിയിൽ കരസ്ഥ. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളും നടക്കുന്നത് ഒരു ദിവസമാണ്. ഏത് രണ്ട് ഘട്ടങ്ങൾ? ഹായ് എവ്രി വൺ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നു. നിങ്ങൾ എല്ലാവരും സബി സാറിന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ സമയമായി. അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഡിസ്കഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. ഹൈക്കോർട്ട് 2022 ഈ പരീക്ഷ ഇതിനു മുന്നേ നടത്തുമ്പോൾ ഇറക്കിയ ഒരു മാർക്ക് സ്കീമും ഒരു സിലബസും ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ സിലബസ് ഡിസ്കഷൻ നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യൻ, വൈ നൗ? എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ സിലബസ് ഡിസ്കഷനിലേക്ക് പോകുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് 27/2/2024. ഇന്നേക്ക് 2 വർഷം മുന്നെയാണ് കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ നടന്നത്. ആ പരീക്ഷ നടന്നിട്ട് അതിനൊരു ലിസ്റ്റ് ഉണ്ടായി. ആ ലിസ്റ്റിന് 2 വർഷത്തെ കാലാവധി ഉള്ളൂ. അതായത് ഈ ജൂലൈ മാസം വരെ മാത്രമാണ് ആ ലിസ്റ്റിൻ്റെ കാലാവധി. അതിനുശേഷം ആ ലിസ്റ്റിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയിലേക്ക് നമുക്ക് ആളെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ലിസ്റ്റ് വേണം. അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരണം. അതുകൊണ്ട് മാർച്ച് തൊട്ട് ഇനി അങ്ങോട്ട് എപ്പോൾ വേണേലും നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, സർവസജ്ജരാണ്. സോ നമുക്ക് ആ പ്രിപ്പറേഷൻ നമ്മൾ എന്തുകൊണ്ട് പിന്നെ ലേറ്റ് ആക്കണം? നമുക്ക് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ. ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. വെറും ഡിഗ്രി മതിയോ പാസ്സായാൽ മതിയോ? പോരാ. 50%, മിനിമം 50% ഡിഗ്രിയിൽ കരസ്ഥമാക്കിയ ഒരാൾക്ക് മാത്രമാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏജ് ലിമിറ്റേഷൻസും റിലാക്സേഷൻസും ഒക്കെ സാധാരണ PSC പരീക്ഷകളെ പോലെ തന്നെ ഇതിനുമുണ്ട്. 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. SC ST ആകുമ്പോഴത്തേക്കും 5 വർഷത്തെ ഇളവും അതുപോലെ OBC ആകുമ്പോൾ 3 വർഷത്തെ ഇളവും ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ 450 രൂപയായിരുന്നു. ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ എന്ത് വരും എന്നുള്ളത് ആശ്രയിച്ചായിരിക്കും ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. SC ST വിഭാഗക്കാർക്കും അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഉള്ളവർക്കും ആപ്ലിക്കേഷൻ ഫീയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഹൈക്കോർട്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മളുടെ നിഗമനം. നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതായത് നമ്മളുടെ രഞ്ജിത് സാർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എന്നാണ്? നാളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ HSCA നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള HSCA മാർക്ക് സ്കീം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിച്ചു തുടങ്ങണം, അങ്ങനെയുള്ള നിങ്ങളുടെ നിരവധിയായ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിരിക്കും രഞ്ജിത് സാർ വരിക. അതുകൊണ്ട് തന്നെ HSCA പ്രിപ്പയർ ചെയ്ത് അത് അറ്റംപ്റ്റ് ചെയ്ത് HSCA ആവണം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആവണം എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ആ ഒരു വെബിനാറിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആണ്. എങ്ങനെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റുമാരെ കണ്ടെത്തുന്നത്? അവരെ കണ്ടെത്തുന്നത് ഒരു 3-tier പ്രോഗ്രാമിലൂടെയാണ്. ആദ്യം ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ടാവും, രണ്ടാമത്തെ ഘട്ടമായിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാവും, മൂന്നാമത്തെ ഘട്ടമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഒബ്ജക്റ്റീവ് പേപ്പറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് പേപ്പറിൽ 100 മാർക്കിൻ്റെയാണ് ഒബ്ജക്റ്റീവ് പേപ്പർ. 75 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആ 100 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കിട്ടണ സമയം. അതിൻ്റെ അകത്ത് തന്നെ ക്ലിയർലി 50 മാർക്ക് ഇംഗ്ലീഷിനും 40 മാർക്ക് GK 10 മാർക്കാണ് മാത്സിനും റീസണിങ്ങിനും കൂടെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇംഗ്ലീഷിന് ഈ പരീക്ഷയിലുള്ള ഒരു ഇമ്പോർട്ടൻസ്. ആ രീതിയിലായിരിക്കണം നമ്മളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 40% കമ്പൽസറി ആണ് ഈ പേപ്പറിൽ. ഈ പേപ്പറിൽ നിങ്ങൾക്ക് 40% കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത പേപ്പർ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി എന്തൊക്കെ പഠിക്കണം? ഹൈക്കോർട്ട് നമുക്ക് തരുന്ന ഒരു സിലബസ് വെച്ചിട്ട്, അല്ലെങ്കിൽ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം തന്ന സിലബസിൻ്റെ ഉള്ളിൽ GK വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ കൊടുത്തിരുന്നത് ഇത്ര മാത്രമാണ്. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് IT, കറണ്ട് അഫയേഴ്സ്. ഇതിലെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ച കുറേ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും.
കൂടുതൽ കൺസെപ്റ്റുകളിലേക്ക് ഇറങ്ങി പഠിക്കാതെ ഒരു സർഫസ് ലെവൽ സ്റ്റഡിയിലൂടെ തന്നെ പോയാൽ മതിയാവും ജി കെ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും നേടാനായിട്ട്. കാരണം ജി കെ ആണ് ഒത്തിരി വാസ്റ്റാണ്, ഒത്തിരി സമയം നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് ബാക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഹൈക്കോർട്ട് എക്സാമിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു, പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റുകൾ വരും, നമ്മുടെ പ്രിപ്പറേഷൻസ് അധികം നമുക്ക് ഒത്തിരി ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. സോ അവിടെ എങ്ങനെ സ്മാർട്ടൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ രഞ്ജിത് സാർ വെബിനാറിൽ കൂടി നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞു 50 മാർക്കാണ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പക്ഷേ ഈ ഇംഗ്ലീഷിൻ്റെ പറ്റി നമ്മളുടെ ആ നോട്ടിഫിക്കേഷൻ്റെ ഉള്ളിൽ ഒന്നുമേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് 50 മാർക്ക് അത്ര മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷകളിലെ ചോദ്യ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ എവിടെയൊക്കെ വേണം നിങ്ങൾ നോക്കാൻ എന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അതായത് ആർട്ടിക്കിൾ നോക്കണം, ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് ഇഷ്ടംപിടി ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ അല്ല ഇഷ്ടംപിടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്പോട്ട് ഡെയർ, നിങ്ങൾക്കറിയാം സ്പോട്ട് ഡെയർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറിൽ ഏകദേശം ഒരു ഓവറോൾ ഐഡിയ തന്നെ ഉണ്ടാവണം. എല്ലാ പോർഷൻസിനെ പറ്റി നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് ഡെയർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, ഇതിലെ ഫ്രേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, പിന്നെ സിനോണിംസ്, വൺ വേർഡ്, വൺ വേർഡും ധാരാളമായിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷകളിൽ കാണാനായിട്ട് പറ്റും. സ്പെല്ലിംഗ് അടുത്ത ഒരാളാണത്, സിനോണിംസ്, സിനോണിംസ് ആണ് മോർ ഇമ്പോർട്ടൻ്റ് കമ്പയർ ടു ആൻറ്റോണിംസ്. പിന്നെ സൗണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ സൗണ്ട്സ് ഓഫ് സ്പ്രിങ്ങും ഒക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ടാഗ് ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് ഉള്ള അതേ സിലബസ് രീതിയിലാണ് വരുന്നത്. ഫോറിൻ വേർഡ്സ് ഇത് കാര്യമായിട്ട് പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫോറിൻ വേർഡ്സ് ചോദിച്ചിരുന്നു, അതെല്ലാം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കണം. അതിൽ കൂടുതൽ എന്തൊക്കെ പഠിക്കാൻ പറ്റും, ലോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, പിന്നെ പ്രിപ്പസിഷൻസ് വെരി ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. പിന്നെ സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, ഓക്സിലറി വെബ്സ്, ടെൻസസ്. അടുത്തത് മാത്സ്, മാത്സിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ കേസിൽ ഹൈക്കോർട്ട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് മാത്സിൻ്റെ കേസിലും പറഞ്ഞിട്ടുള്ളത്. മാത്സിൻ്റെ കേസിലും അവരൊരു ഒരു പ്രത്യേക തരത്തിലെ സിലബസ് ഇതാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ മാത്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യമുണ്ട്, 10 മാർക്കാണ് ആകെ കൂടെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പോർഷൻസ് ആണിത്. ഇത് നിങ്ങൾക്ക് നോക്കിയറിയാം വെരി ക്ലോസ് ടു പി എസ് സിയുടെ സിലബസ് തന്നെയാണ്. നമ്പേഴ്സ്, നമ്പേഴ്സിൻ്റെ ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന് തന്നെ ഫ്രാക്ഷൻസ് ഉണ്ടാവാം, മാത്തമെറ്റിക്കൽ സൈൻ ഉണ്ടാവാം, ഡെസിമൽസ് ഉണ്ടാവാം, സ്ക്വയേഴ്സ് ഉണ്ടാവാം, ക്യൂബ്സ് ഉണ്ടാവാം, പിന്നെ പേഴ്സൻറ്റേജ് അതൊരു ഉറപ്പ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഗെയിൻ ഉറപ്പ് ക്വസ്റ്റ്യൻ, റേഷ്യോ ഉറപ്പ്, വർക്ക് ആൻഡ് ടൈം ഒക്കെ കാണാറുണ്ട്, ആവറേജ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ എന്തെങ്കിലും ചോദിക്കും, ഡിസ്റ്റൻസ് ആൻഡ് ടൈം അഗെയിൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് ട്രെയിൻ ആവാം അല്ലെങ്കിൽ ബോട്ട് ആവാം, സ്ട്രീം ആവാം, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്, ഗ്യാസ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഗെയിൻ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, റേഷ്യോ എന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, മെൻസുറേഷൻ ഉണ്ടാകാം, ഏജ്, ഇതൊക്കെയാണ് ഏജ് താഴോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. മെൻ്റൽ എബിലിറ്റിയുടെ പോർഷനിൽ വരുന്ന ഏജ്, പ്രോബബിലിറ്റി, ഡയറക്ഷൻ, സീരീസ്, മിസ്സിങ് ടേംസ്, സീക്വൻസസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇതൊക്കെ നിങ്ങൾ പി എസ് സിക്ക് മെൻ്റൽ എബിലിറ്റിക്ക് പഠിക്കുന്ന അതേ പോർഷൻസ് തന്നെയാണ്. നെക്സ്റ്റ്, നെഗറ്റീവ് മാർക്സ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ പി എസ് സി പരീക്ഷകളെ പോലെ തന്നെ? പി എസ് സി പരീക്ഷകളെ പോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ പി എസ് സി പരീക്ഷയുടെ അതേ മാർക്കിംഗ് സ്കീം അല്ല ഇവിടെ. ഇവിടെ 1/4 ആയിരിക്കും നിങ്ങൾക്ക് കുറയുന്ന മാർക്ക്, അതായത് 0.25 മാർക്സ്. ഒരു തെറ്റിന് 0.25 ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, ആഹാ, അപ്പോൾ ഇതിന് 4 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ, 1 എണ്ണം ശരിയായി കഴിഞ്ഞാൽ, 4 എണ്ണം തെറ്റുകയും 1 എണ്ണം ശരിയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നള്ളിഫൈ ആയി പോകുമല്ലോ, അപ്പോൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാമല്ലോ എന്ന്. പക്ഷെ ഓർക്കണം, ഒബ്ജക്റ്റീവ് പേപ്പറിന് 40% കമ്പൽസറി ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോക്കുക പോലും ചെയ്യുള്ളൂ. സോ ഇവിടെയും കെയർഫുള്ളി മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ മീഡിയം ഓഫ് പേപ്പർ, അത് ഇംഗ്ലീഷാണ് കേട്ടോ.
മലയാളം ഇല്ല, ബൈലിംഗ്വൽ അല്ല, ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്, അതാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്തത് ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് 60 മാർക്കായിരുന്നു 2022 നടന്ന എക്സാമിന് ഉണ്ടായിരുന്നത്. അതിന് തന്നിരുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആയിരുന്നു. പ്രിസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, ഷോർട്ട് ഡെസേസ് ഇത് മൂന്നും കൂടി ഉൾപ്പെടുന്നതായിരുന്നു നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസി റൈറ്റിംഗ് നിങ്ങൾക്കറിയാം എന്താണോ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു 1/3 ആയിട്ട് കുറച്ചിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം കൊടുക്കുക. ഉത്തരം ആ തന്നിരിക്കുന്ന കോംപ്രിഹെൻഷൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എസ്സേസ്, ഷോർട്ട് എസ്സേസ്, അത് കഴിഞ്ഞ പ്രാവശ്യം കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. 2020 NCA-ക്കാർക്ക് വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷയ്ക്കും കോവിഡിനെ പറ്റിയിട്ടായിരുന്നു. അത് കൂടുതൽ കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും. വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും എഴുതാൻ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളും നടക്കുന്നത് ഒരു ദിവസമാണ്. ഏത് രണ്ട് ഘട്ടങ്ങൾ? നമ്മളുടെ ഒബ്ജക്റ്റീവ് പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഒരു ദിവസം തന്നെയായിരിക്കും നടക്കുക. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് തരും. ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ആർക്കൊക്കെ തയ്യാറെടുക്കാം എന്ന് ഹൈക്കോർട്ട് തരുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും. ആ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കപ്പെടുന്നവർക്ക് മുമ്പിലേക്ക് വരുന്ന അടുത്ത സ്റ്റേജാണ് ഇൻ്റർവ്യൂ സ്റ്റേജ്. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ് മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക്. ഇതിനകത്ത് 35% കമ്പൾസറിയാണ്. അതിന് താഴെ പോകുന്നവരെ അടുത്ത ഷോർട്ട് ലിസ്റ്റിലേക്ക് അവരെടുക്കൽ, ഐ മീൻ അടുത്ത മെയിൻ ലിസ്റ്റിലേക്ക് അവർ എടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 3 സ്റ്റേജസ്, സിലബസും കണ്ടു. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എടുക്കുന്ന ഒരു പിന്നോട്ടെടുക്കുന്ന ഒരു സ്റ്റെപ്പ് പോലും നമ്മളെ ഒത്തിരി പുറകോട്ടേക്ക് മാറ്റും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഡ്രീം ജോബ് തന്നെയാണ്. നിങ്ങൾക്കറിയാം കയറുമ്പോൾ തന്നെ 39,000 രൂപയിലാണ് സ്റ്റാർട്ടിങ് അല്ലേ. മറ്റൊരിടത്തേക്കും നിങ്ങളെ എന്താ പറയുക, സ്ഥലം മാറ്റുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എറണാകുളത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യുകയും ചെയ്യാം. അപ്പം എല്ലാം മെറിറ്റ്സ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പിന്നെ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട. ഫോം ലിങ്ക് ഇതാ താഴെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോം ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.